പരമ്പരക്കപ്പലിൽ ലഹരി പാർട്ടിക്കിടെ അറസ്റ്റിലായി ആർത്തർ റോഡ് ജയിലിൽ കഴിയുന്ന ആര്യൻഖാൻ കൗൺസിലിങ്ങിനിടെ വമ്പൻ ഉറപ്പു നൽകി പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ഭാവിയിൽ പേര് കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്യില്ലെന്നുള്ള ഉറപ്പാണ് ആര്യൻഖാൻ ജയിലിലെ കൗൺസിലിങ്ങിനിടെ നൽകിയത് ജയിലിൽ കഴിയുന്ന ആര്യന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സോണൽ ഡയറക്ടർ സമീർ വാങ്ഹയും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള സംഘമാണ് കൗൺസിലിംഗ് നൽകുന്നത് പാവപ്പെട്ടവരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്ന് ആര്യൻ സമ്മതിച്ചതായി എൻ സി ബി ഉദ്യോഗസ്ഥൻ പറയുന്നു കേസിൽ അറസ്റ്റിലായ രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ ഏഴ് പ്രതികൾക്കും കൗൺസിലിംഗ് ലഭിച്ചു പ്രത്യേക കോടതി മറ്റന്നാൾ ആര്യന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയും അതിനിടെ വിമർശനത്തിൽ തളിരില്ലെന്നും രാജ്യതാല്പര്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെന്നും എൻ സി ബി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ച പശ്ചാത്തലത്തിലായിരുന്നു വിശദീകരണം കഴിഞ്ഞ ദിവസം മുംബൈയിൽ വിതരണം ചെയ്യാൻ ശേഖരിച്ചിരുന്ന ഒരു കോടി രൂപയുടെ ലഹരി മരുന്നുകൾ പിടിച്ചതായും വെളിപ്പെടുത്തി എൻ സി ബി തല മണലിൽ പൂഴുത്തിയ ഒട്ടക പക്ഷിയെ പോലെയാണെന്നും മുൻ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ മുകൾ വിമർശിച്ചു പാവം പിടിച്ച പണക്കാരായ ആര്യൻഖാൻ പ്രശസ്തനായതിന്റെ വില നൽകുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം ആര്യന് ഉടൻ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എന്നാൽ ആര്യൻഖാന്റെ ജാമ്യ ഹർജി വിധി പറയാൻ ഒക്ടോബർ ഇരുപതിലേക്ക് മാറ്റിയതോടെ ഇവരെല്ലാം നിരാശയിലായി സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഇടക്കിടെ മരത്തിലേക്ക് വരരുതെന്ന് ഷാറുഖ് ഖാൻ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു താരങ്ങളെ കാണാൻ മരണത്തിന് മുന്നിൽ ആരാധകരും പാപ്പരാസികളും മാധ്യമങ്ങളും തടിച്ചുകൂടുന്നത് കണക്കിലെടുത്താണ് ഷാറൂഖ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഷാറൂഖിന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ നടൻ സൽമാൻ ഖാൻ ഇതിനോടകം മൂന്ന് തവണ താരകുടുംബത്തെ സന്ദർശിച്ചു കോടതിയിൽ പോകുന്നതിനും മറ്റു സഹായങ്ങൾക്കുമായി സൽമാനും സംവിധായകൻ സാജിദ് ഖാനുമാണ് ഷാറൂഖിനൊപ്പമുള്ളത് മകൻ അറസ്റ്റിലായതോടെ തന്റെ മുഴുവൻ പ്രൊജക്ടുകൾ ും ഷാറൂഖ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അജയ് ദേവ്ഗണും ഒത്തുമുള്ള പരസ്യത്തിന്റെ കരാർ റദ്ദാക്കി പുതിയ ചിത്രങ്ങളായ പത്താന്റെയും അറ്റ്ലി സംവിധാനം ചെയ്യുന്ന സിനിമയുടെയും ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചു മുംബൈ തീരത്ത് കോർഡേലിയ ഇംപ്രസ എന്ന ആഡംബര കപ്പലിൽ ലഹരി പാർട്ടി നടക്കവെയാണ് ആര്യൻ ഉൾപ്പെടെയുള്ളവരെ എൻ സി ബി അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ രണ്ടിനായിരുന്നു സംഭവം നടന്നത് ഇവരിൽ നിന്ന് കൊക്കൈൻ ഹാഷിഷ് എം ഡി എം എ തുടങ്ങിയ നിരോധിത മയക്കുമരുന്നുകൾ പിടികൂടിയിരുന്നു രണ്ടാഴ്ച മുൻപാണ് ആഡംബര കപ്പലായ കോർഡിലിയ ക്രൂയിസ് ഉദ്ഘാടനം ചെയ്തത് കപ്പലിൽ ശനിയാഴ്ച ലഹരി പാർട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ് You are watching you are watching you are watching, watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now <noise> thank you you are watching you are watching you are watching me and you are watching me on on metromatni.com on metromatni.com <laughs> metromatni.com Metromathmi.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.